സ്കൂളിൽ പോണ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഡയറിയാണത്. എന്നിട്ട് നീ അത് അമ്മനെ കാണിച്ച? അപ്പ എനിക്ക് അമ്മ ഒരു കഥ പറഞ്ഞു. എനിക്കൊന്ന് പറഞ്ഞുതരൂ, ഒരു കഥ കേട്ടിട്ട് എത്ര നാളായി. ശരി, പറയാം. എന്നാൽ നമുക്ക് എല്ലാരെയും വിളിക്കാം, എല്ലാരും വന്നേ ഒരു കഥ കേൾക്കാം. ശരി, എല്ലാരും വന്നല്ലോ, എല്ലാരും അവിടെ ഇരിക്കേ. ഹായ് ഹായ് കഥ കഥ. എല്ലാവരും വാ, നമുക്കൊരു ടാസ്ക് ചെയ്യാം. ഓക്കേ, എഴുതിക്കോ. എപ്പോ എഴുന്നേക്കും, എപ്പോ കിടക്കും? അപ്പോൾ എത്ര നേരം നമ്മൾ ഉണർന്നിരിക്കും? അതിന് 365 കൊണ്ട് ഗുണിക്ക്. എന്തത്, കണക്ക് ക്ലാസ്സോ? അല്ല, നമ്മൾ എത്ര സമയം കളിക്കാനും പഠിക്കാനും ഓടാനും ചേച്ചിന് തല്ലു കൂടാനും ചാടാനും അമ്മാമ പറഞ്ഞ കഥ കേൾക്കാനും പാട്ടിനെത്തിക്കാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും പിന്നെന്താ? നമുക്ക് കിട്ടുന്ന സമയത്തിനെ ശരിയായി ഉപയോഗിക്കാൻ അറിയണം. അപ്പൊ കഥ എന്താ പറയാത്തെ? ഒരിടത്ത് ഒരു തയ്യൽക്കാരുണ്ടായിരുന്നു. അയാൾ മിക്ക സമയത്തും നഗരത്തിൽ പോയി അലിഞ്ഞിരിഞ്ഞ് നടക്കും. രക്ഷകൾ കണ്ടു നടന്ന് സമയങ്ങൾ ചെലവാക്കിക്കളി. ജനങ്ങളെ സുഖമാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടേ ഒരു രാജാവ് ആ സമയത്ത് നഗരത്തിലുണ്ടായിരുന്നു. അപ്പൊ ഈ തയ്യൽക്കാരനെ കണ്ടുമുട്ടി. എന്താ നീ ഇങ്ങനെ അലിഞ്ഞിരുന്ന് നടക്കുന്നത്? നീ ഒരു തയ്യൽക്കാരനല്ലേ? അപ്പോ രാജാവിനോട് അയാളുടെ കഥ പറഞ്ഞു കൊടുത്തു. എത്ര നല്ല വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുത്താലും ആർക്കും അയാളോട് ഒരു ബഹുമാനവും ഇല്ല. സമയത്തിന് കിട്ടണില്ല അത്ര. അപ്പൊ ബുദ്ധിമാനായ രാജാവ് അവനെ 1000 സ്വർണ നാണയം കൊടുക്കാന്ന് പറഞ്ഞു. അവനെ നാളെ സൂര്യൻ അസ്തമിക്കാനായിട്ട് മുന്നോട്ട്. അവൻ ഉച്ചക്ക് പതിവ് പോലെ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം വന്നു. നോക്കുമ്പോ വൈകി തുടങ്ങി. ഉടുത്തൊക്കൊരുങ്ങി ചിലത്തേക്ക് അതേപോലെ ഒരുങ്ങാതിക്ക് അത് കഴിഞ്ഞപ്പോളേ ആള് കൊട്ടാരത്തേക്ക് ഓടി. എത്തിയപ്പോ സൂര്യൻ അസ്തമിച്ചപ്പോളേ കൊട്ടാരത്തേക്ക് പിന്നെ ആൾക്കാർക്ക് കടക്കാൻ പറ്റുമോ? അയാള് പുറത്തായി. ഇപ്പൊ അയാൾക്ക് സമയത്തിന്റെ വില മനസ്സിലായി. സ്വർണ്ണ നാണയം പോയാലും അയാൾക്ക് കാര്യം മനസ്സിലായി. അയാള് അപ്പൊ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇന്നോട്ട് നന്നു. അപ്പ കഥ കഴിഞ്ഞു. അപ്പൊ എന്താണ് എല്ലാവർക്കും മനസ്സിലായേ? 4 മണി തൊട്ട് 5 മണി വരെ എനിക്ക് കളിക്കണം. ടൈം ഈസ് മണി.